ബഹുമാനപ്പെട്ട ഡോക്ടർ കെ ടി ജലീൽ, അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സർ, 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 18-19 നമ്പർ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണക്കുന്നു. സർ, കേരളത്തിൻ്റെ പൊതു ആരോഗ്യരംഗം ഇത്രമേൽ അഭിവൃദ്ധിപ്പെട്ട ഒരു കാലം ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല. UDF എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നുവോ അപ്പോഴൊക്കെ പൊതു ആരോഗ്യരംഗം തളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ LDF അധികാരത്തിൽ വരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ പൊതു ആരോഗ്യരംഗം അഭൂതപൂർവമായി വളരുന്നതിനാണ് നമ്മളുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. സർ, ഇത് രണ്ട് സമീപനത്തെ തുടർന്ന് സംഭവിക്കുന്നതാണ്. ആ സമീപനങ്ങളെയാണ് ഇടത് വലത് നയങ്ങൾ, സമീപനങ്ങൾ എന്ന് നാം പേരിട്ട് വിളിക്കുന്നത്. ആരോഗ്യരംഗത്തെ ഇടതു ബദലിന് 2ാം പിണറായി സർക്കാരിൽ നേതൃത്വം നൽകുന്ന മന്ത്രി വീണ ജോർജിനെ ഞാൻ ആദ്യമേ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. സർ, കേരളത്തിലെ 41,98,965 കുടുംബങ്ങളിൽ ഒരാൾക്കെങ്കിലും കാസ്പിൻ്റെ സൗജന്യ ചികിത്സാ കാർഡുണ്ട്. 2019 ഏപ്രിൽ 1 മുതൽ 2021 ഡിസംബർ 31 വരെ 1,500 കോടിയാണ് സർക്കാർ പാവപ്പെട്ടവരുടെ ചികിത്സക്കായി കാസ്പ് മുഖേന ചെലവിട്ടത്. മുഴുവൻ ചികിത്സാ ചെലവുകളും സംസ്ഥാന സർക്കാർ വഹിക്കുന്ന കുടുംബങ്ങളുടെ കേരളത്തിലെ എണ്ണം 19,68,765. സർ, കഴിഞ്ഞ 5 വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിവിധ ആശുപത്രികളിൽ കാസ്പിൽ ചികിത്സ നൽകിയത് 2,79,034 രോഗികൾക്കാണ്. 296 കോടി രൂപയാണ് ഇതിലേക്കായി സർക്കാർ ചെലവിട്ടത്. മറ്റു മെഡിക്കൽ കോളേജുകളിലെ കണക്കുകൾ കൂടി എടുത്താൽ എണ്ണം എത്രയാകും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. സർ, കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 79,004 കോവിഡ് രോഗികൾക്ക് കാസ്പിൽ ചികിത്സ ലഭ്യമാക്കി. 351.59 കോടി രൂപയാണ് ഈ ഇനത്തിൽ സർക്കാർ ചെലവഴിച്ചത്. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നമ്മളുടെ സംസ്ഥാനത്ത് 64 സർക്കാർ ആശുപത്രികൾ സർട്ടിഫൈ ചെയ്യപ്പെട്ടു. സർ, ഇന്ത്യയിൽ ഇതൊരു റെക്കോർഡാണ്. നമ്മളുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 46 PHCകളാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് സർട്ടിഫിക്കറ്റ് ലഭിച്ച ആശുപത്രികളിൽ ഉൾപ്പെടുന്നത്. 40 ലക്ഷത്തോളം ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ മെഡിസെപ് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. എല്ലാ ജില്ലകളിലുള്ള ആശുപത്രികളും വൈദ്യസഹായം ലഭിക്കുന്ന ആശുപത്രികളുടെ ലിസ്റ്റിൽ മെഡിസെപ് അനുസരിച്ച് ഉൾപ്പെടുത്താൻ പ്രത്യേക ശ്രദ്ധ വേണം എന്ന് ബഹുമാന്യയായ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സർ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒരേ ഒരു മെഡിക്കൽ കോളേജിൽ മാത്രമേ നമ്മളുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 5 മെഡിക്കൽ കോളേജുകളിലായി വിപുലീകരിക്കപ്പെട്ടിരിക്കുന്നു. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആദ്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ വിജയകരമായി നടത്താനായത് ഏറെ അഭിമാനകരമാണ്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയകൾക്കുള്ള സൗകര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ആശുപത്രികളും ചില ചാരിറ്റി മാഫിയ സംഘങ്ങളും ഒത്തുചേർന്ന് നടത്തുന്ന വലിയ ചൂഷണത്തിന് അറുതി വരുത്താൻ സർക്കാർ ആശുപത്രികളിലെ ഇത്തരം സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിലൂടെ സാധ്യമാകും. സർ, ലക്ഷങ്ങളും കോടികളും പാവപ്പെട്ടവരായ രോഗികൾക്കായി പിരിച്ചെടുത്ത് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാക്കി കമ്മീഷൻ തട്ടുന്ന ആളുകളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ചാരിറ്റി എന്ന ഓമനപ്പേരിട്ട് പണസമാഹരണം നടത്തുന്നവരുടെ കൊട്ടാര സമാനമായ വീടുകൾ, വിലപിടിപ്പുള്ള കാറുകൾ, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് സമാനമായ സൗകര്യങ്ങൾ, വിദേശ രാജ്യങ്ങളിലെ ബിസിനസ് പങ്കാളിത്തം, ഇതെല്ലാം ദുരൂഹത ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ജനപ്രതിനിധികളുടെ സാമ്പത്തിക സ്ഥിതി സൂക്ഷ്മദർശിനി വച്ച് പരിശോധിക്കാൻ നിരവധി പേരുണ്ട്. എന്നാൽ ലക്ഷങ്ങളും കോടികളും പിരിച്ച് സ്വകാര്യ ആശുപത്രികളുമായി കൈകോർത്ത് അവരിൽ നിന്ന് കമ്മീഷൻ പറ്റി ആർഭാട ജീവിതം നയിക്കുന്നവരെ കുറിച്ച് അന്വേഷിക്കാൻ
ആരുമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. സാർ, ഇത്തരം പൊതുപിരിവുകളിലൂടെ സ്വകാര്യ വൻകിട ആശുപത്രികളിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവിട്ട് ചികിത്സ തേടിയവരിൽ എത്ര പേർ രോഗം സുഖമായി ജീവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഒരു കണക്കെടുപ്പ് നടത്തുന്നത് നല്ലതാണ്. സാർ, കിഡ്നിയും ലിവറും പണം കൊടുത്തു വാങ്ങി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത് നിരുത്സാഹപ്പെടുത്തപ്പെടണം. ഇവിടെ ബഹുമാനപ്പെട്ട ലത്തീഫ് സാഹിബ് സൂചിപ്പിച്ചു, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുകൾക്ക് സമയദൈർഘ്യം ഉണ്ടാകുന്നു എന്ന്. സത്യത്തിൽ ബന്ധുമിത്രാദികൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ ഒരു തരത്തിലുള്ള സമയ ദൈർഘ്യവും ഉണ്ടാകുന്നില്ല. എന്നാൽ ഇത് വില കൊടുത്ത് വാങ്ങുന്നവരുടെ കാര്യത്തിൽ സൂക്ഷ്മമായ പരിശോധനകൾ നടക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഈ സമയദൈർഘ്യം ഉണ്ടാകുന്നത്. സാർ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ആഗ്രഹിക്കേണ്ടത് എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളുമാണ്, അല്ലെങ്കിൽ എൻ്റെ അനുജന്മാരും എൻ്റെ സഹോദരിമാരുമാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ഡൊണേറ്റ് ചെയ്താൽ, ലിവർ ഡൊണേറ്റ് ചെയ്താൽ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയമാണ് ഇത് തേടിപ്പോകാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. ഏറ്റവും പാവപ്പെട്ട ആളുകൾ പോലും ലക്ഷങ്ങൾ കൊടുത്താണ് ഇവയൊക്കെ വാങ്ങുന്നത്. സാർ, ചെക്കിംഗ് ഒക്കെ ഉണ്ടാകും, ഒരാളുടേതല്ല ചെക്ക് ചെയ്യേണ്ടത്, എല്ലാവരും എല്ലാവരുടെയും. എന്നിട്ട് വാങ്ങുന്നതോ? വാങ്ങുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ചൂഷണം ചെയ്യപ്പെടുകയാണ്. നമുക്ക് കൊടുക്കാൻ പേടി, എന്നാൽ ഇത് കൊടുക്കുന്ന ഏതൊരാൾക്കും നമ്മൾ കൊടുത്താൽ ഉണ്ടാകുമെന്ന് നാം ഭയപ്പെടുന്നത് സംഭവിക്കുമല്ലോ. അയാൾ പിന്നെ എന്തുകൊണ്ടാണ് അത് ദാനം ചെയ്യുന്നത്? നിവൃത്തികേട് കൊണ്ട് ദാനം ചെയ്യുന്നു, സാമ്പത്തിക പ്രയാസം കൊണ്ട് ദാനം ചെയ്യുന്നു. സത്യത്തിൽ അയാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ സമർത്ഥമായി നമ്മൾ ചൂഷണം ചെയ്യുകയാണ്. ബഹുമാന്യനായ തിരുവഞ്ചൂരവറുകളെ, നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മളുടെ കുടുംബക്കാരാവണം, നമ്മളുടെ ബന്ധുക്കളാവണം, നമ്മളുടെ സുഹൃത്തുക്കളാവണം. അവർ സൗജന്യമായത് നൽകുമ്പോൾ തീർച്ചയായും നമുക്കത് സ്വീകരിക്കാം. പക്ഷേ മറ്റൊരുത്തൻ്റേത് പണം കൊടുത്തു വാങ്ങി ഈ ശസ്ത്രക്രിയക്ക് വിധേയനാകുമ്പോൾ അതിൽ ശാപത്തിൻ്റെ കണ്ണീരിൻ്റെ നനവുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സാർ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പോലെ തന്നെയായിരുന്നു മുമ്പ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കാര്യവും. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സ്വന്തക്കാർ പോലും തയ്യാറായിരുന്നില്ല. പിന്നീട് ആ തെറ്റിദ്ധാരണ മാറി. നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യത്തിലും ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യത്തിലും ആ ഒരു ജനകീയമായിട്ടുള്ള സ്വഭാവം കൊണ്ടുവരണം. ഒരു പാവപ്പെട്ടവന്റെയും സാമ്പത്തിക ദുസ്ഥിതി ചൂഷണം ചെയ്യപ്പെട്ടുകൂടാ എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. സാർ, കോവിഡ് പ്രതിരോധവും വാക്സിനേഷനും ചിട്ടയോടെ നമ്മളുടെ സംസ്ഥാനത്ത് നടന്നു. കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ സ്വകാര്യ ആശുപത്രികളൊക്കെ പൂട്ടിപ്പോയി. അന്ന് അതിനെ സധൈര്യം നേരിട്ടത്, നെഞ്ചുക്കോടെ നേരിട്ടത് നമ്മളുടെ സർക്കാർ സംവിധാനമാണ്. നമ്മളുടെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരും അവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫും എവിടേക്കും ഒളിച്ചോടിയില്ല. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, അവരെല്ലാം നിറഞ്ഞു നിന്നു ആ ഘട്ടത്തിൽ. അതിൻ്റെ പിൻബലത്തിലാണ് സാർ നമുക്ക് കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചത്. സാർ, ഉച്ചയ്ക്ക് ശേഷം എല്ലാ ആശുപത്രികളും ഇപ്പോൾ പ്രവർത്തിക്കുന്നു, പ്രവർത്തനക്ഷമമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ഡോക്ടർമാരെ നിയോഗിക്കുകയാണ്. എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലും ഫാമിലി ഹെൽത്ത് സെന്ററുകളിലും മറ്റു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും. സാർ, ഇത്തരം ഒരു സംവിധാനം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആർദ്രം പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അന്നത്തെ തദ്ദേശ വകുപ്പ് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഗുണഫലം നമ്മളുടെ നാടിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ആവശ്യത്തിനുണ്ട്. എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും ജില്ലാ താലൂക്ക് ആശുപത്രികളും മികവിന്റെ പാതയിലാണ്. സാർ, ബഹുമാനപ്പെട്ട അംഗം ലത്തീഫ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു, കിറ്റ് കൊടുത്തത് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാമതും അധികാരത്തിൽ വന്നത്. അങ്ങനെ ഒരു ദുസ്സൂചന നൽകിക്കൊണ്ടാണ് തൃക്കാക്കരയിൽ കിറ്റ് കൊടുക്കാതിരുന്നപ്പോ അവിടെ ഇടതുപക്ഷം തോറ്റു എന്ന് അദ്ദേഹം പറഞ്ഞത്. സാർ, കിറ്റ് കൊടുത്താൽ കേരളത്തിലെ ജനങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യും എന്നുണ്ടെങ്കിൽ 41 അംഗങ്ങൾ നിങ്ങൾ ആ പ്രതിപക്ഷതരയിൽ ഉണ്ടായത് എങ്ങനെയാണ്? നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ കിറ്റ് കൊടുത്ത് വോട്ട് ചെയ്യുന്നവരായി തരം താഴ്ത്തി കാണുന്നു. നിങ്ങൾ അവരെ സബ്സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു.
സാർ അന്ന് കിറ്റ് വാങ്ങിയത് ഈ നാട്ടിലെ ധനാഠ്യന്മാർ വാങ്ങിയിട്ടുണ്ട്, ഈ നാട്ടിലെ സമ്പന്നന്മാർ വാങ്ങിയിട്ടുണ്ട്, ഈ നാട്ടിലെ സർക്കാർ ജീവനക്കാർ വാങ്ങിയിട്ടുണ്ട്. കാരണം അന്ന് വാങ്ങേണ്ട ഘട്ടമായിരുന്നു. വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടുമാണ് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നത്. ആ സാമ്പത്തിക പ്രയാസത്തിനിടയിൽ എല്ലാ ഓരോരുത്തരും സർക്കാർ നൽകിയ അവകാശം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് സർക്കാരിലുള്ള അവകാശം ഗവൺമെന്റ് നിവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അതിനെ ഔദാര്യമായി ചിത്രീകരിക്കുകയും അത് വോട്ട് തട്ടാനുള്ള വഴിയാണ് എന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഈ നിന്ദ്യമായിട്ടുള്ള അവഗണന അവസാനിപ്പിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി ഞാൻ പിന്തുണക്കുന്നു സാർ.